അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് മുൻ ജയിൽ ഡി ജി പി സോളാർ കമ്മീഷനിൽ നടത്തിയത്. സരിതയ്ക്കായി അട്ടക്കുളങ്ങര ജയിലിൽ ചട്ടങ്ങൾ അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്ന വിവരങ്ങൾ ന്യൂസ് അവർ ഓപ്പൺ ഫോറം ചർച്ച ചെയ്യുന്നു. സരിതായസ് നായർ പത്തനംതിട്ട ജയിലിൽ വെച്ചെഴുതിയ 21 പേജുള്ള കത്തിൽ 13 VIP മാരുടെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും പേരുണ്ടെന്ന് മുൻ ജയിൽ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്. ഇതിൽ മുഖ്യമന്ത്രിയുടെ പേരില്ല. സരിതയെ കാണണമെന്നാവശ്യപ്പെട്ട് ആയുധങ്ങൾ നിറച്ച ജീപ്പിൽ ഒരു പറ്റം ആളുകൾ അട്ടക്കുളങ്ങര ജയിലിൽ എത്തിയെന്നും അലക്സാണ്ടർ ജേക്കബ് സോളാർ കമ്മീഷനിൽ മൊഴി നൽകി. സരിതാ എസ് നായർ പത്തനംതിട്ട ജയിലിൽ വെച്ചെഴുതിയ 21 പേജുള്ള കത്ത് അഭിഭാഷകനായ ഫെനി ബാലകൃഷ്ണന് കൈമാറിയതായി മുൻ ജയിൽ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് വ്യക്തമാക്കി. തടവുകാരി അഭിഭാഷകനെഴുതിയ കുറിപ്പെന്ന നിലയിലാണ് ജയിൽ ചട്ടപ്രകാരം കത്ത് കൈമാറിയതെന്നും സോളാർ കമ്മീഷനിൽ അലക്സാണ്ടർ ജേക്കബ് മൊഴി നൽകി. അമ്മയും വക്കീലും ഏറ്റവും അടുത്ത ബന്ധുക്കളുമല്ലാതെ ജയിലിൽ സരിതയെ കാണാൻ ആരെയും അനുവദിക്കരുതെന്ന് ഉത്തരവിട്ടിരുന്നു. അത് മറികടന്ന് ഒരാൾ ജയിലിൽ കയറി സരിതയെ കണ്ടു. സരിത മജിസ്ട്രേറ്റിന് കൊടുക്കാൻ സ്റ്റേറ്റ്മെന്റ് എഴുതിയതിന്റെ തലേദിവസമാണ് ഇയാൾ എത്തിയത്. സരിതയുടെ കത്തിൽ 13 VIP മാരുടെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും പേരുണ്ട്. യഥാർത്ഥ കത്ത് പുറത്തുവരാതിരുന്നാൽ താൻ പറയുന്നത് ആരോപണങ്ങൾ മാത്രമാകും. കത്തിൽ മുഖ്യമന്ത്രിയുടെ പേരില്ലെന്ന് വ്യക്തമാക്കിയ അലക്സാണ്ടർ ജേക്കബ് മറ്റു മന്ത്രിമാരുടെ പേരുണ്ടോ എന്ന് വെളിപ്പെടുത്താൻ തയ്യാറായില്ല. നിഷ്പക്ഷമായി പെരുമാറിയാൽ സർക്കാർ സർവീസിൽ ആർക്കും പിടിച്ചു നിൽക്കാനാകില്ലെന്ന് അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു. ചിലപ്പോൾ ഒരു ജേക്കബ് തോമസിന് പിടിച്ചു നിൽക്കാനായേക്കും. നമ്മുടെ സംവിധാനം അങ്ങനെയാണെന്നും മുൻ ജയിൽ ഡി ജി പി വ്യക്തമാക്കി. 2013 July 23 സരിതയെ കാണാൻ ഒരു സംഘം ആയുധങ്ങളുമായി ജയിലിലെത്തി. പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ട് വരികയാണെന്നാണ് അവർ പറഞ്ഞത്. ജീപ്പിൽ തോക്കുകൾ കണ്ടതോടെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചറിയിച്ചെങ്കിലും ഈ സംഘം രക്ഷപ്പെട്ടു. സരിതയെ അട്ടക്കുളങ്ങര ജയിലിൽ പ്രവേശിപ്പിച്ച ദിവസം അവരെ കാണാനായി 180 അപേക്ഷകൾ കിട്ടിയെന്നും മുൻ ജയിൽ ഡി ജി പി മൊഴി നൽകി. അപേക്ഷ നൽകിയവരിൽ പല ഉന്നതരുമുണ്ട്. വിദേശത്തു നിന്നടക്കം നിരവധി ടെലിഫോൺ കോളുകൾ ജയിലിലേക്ക് വന്നു. സരിതയെ പത്തനംതിട്ട ജയിലിൽ നിന്നും അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റിയത് സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന അന്നത്തെ ഇന്റലിജൻസ് ഐ ഡി ജി പി ടി പി സെൻകുമാറിന്റെ റിപ്പോർട്ട് പ്രകാരമാണെന്നും അലക്സാണ്ടർ ജേക്കബ് കമ്മീഷനിൽ മൊഴി നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. സോളാർ കമ്മീഷനിൽ ജയിൽ മുൻ മേധാവി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സോളാറിൽ അട്ടിമറി അരങ്ങേറിയത് അട്ടക്കുളങ്ങരയിലോ എന്ന ചോദ്യം ഉയരുകയാണ്. ഓപ്പൺ ഫോറം ചർച്ച ചെയ്യുന്നത് ഈ പ്രശ്നമാണ്. പ്രേക്ഷകർക്കും SMS പോളിലൂടെയും ഒപ്പം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. സോളാറിൽ അട്ടിമറി അരങ്ങേറിയത് അട്ടക്കുളങ്ങരയിലോ? ഇപ്പോൾ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പ്രതിനിധി അഡ്വക്കേറ്റ് ബി രാജേന്ദ്രൻ ചർച്ചയിൽ ചേരുന്നു. ഒപ്പം തന്നെ സരിതയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനും ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ, ഇന്ന് മുൻ ജയിൽ ഡി ജി പി നൽകിയ മൊഴിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പരാമർശം, അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണന് 21 പേജുള്ള സരിതയുടെ കത്ത് ജയിലിൽ വെച്ച് അട്ടക്കുളങ്ങരയിൽ വെച്ച് കൈമാറിയിരുന്നു. ആ കത്ത് അഭിഭാഷകൻ എന്ന നിലയിൽ നിങ്ങൾ കോടതിയിൽ ഹാജരാക്കാതിരുന്നത് തന്നെ അത്ഭുതപ്പെടുത്തി, അല്ലെങ്കിൽ അതുമായി തുടർ നടപടികളുമായി മുന്നോട്ട് പോകാത്തതിനെയാണ് മുൻ ജയിൽ ഡി ജി പി തന്നെ പറഞ്ഞത്. അങ്ങനെ ഒരു കത്തുണ്ട്, അതിൽ 13 VIPകളുണ്ട്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, മുഖ്യമന്ത്രിയുടെ പേരില്ല. ആ കത്താണ് പിന്നീട് നാല് പേജുള്ള കത്തായി മാറിയതും അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കളുടെ കയ്യിൽ എത്തിയത് തുടർ നടപടികൾക്ക് വിധേയമായില്ല. ആദ്യമൊക്കെ പറഞ്ഞാല് അതൊരു ഡ്രാഫ്റ്റ് ആയിരുന്നു. അത് അട്ടക്കുളങ്ങര ജയിൽ വെച്ചല്ല എനിക്ക് കൈമാറി, അത് പത്തനംതിട്ട ജയിലിൽ വെച്ചാണ്. അതാണ് ആദ്യം അവിടെ ഈ അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പത്തനംതിട്ട ജയിലിൽ വെച്ച് എഴുതിയതാണ് ആത്മകഥാകുറിപ്പ് എന്നൊക്കെയാണ് അന്ന് ജയിലിൽ സരിത പറഞ്ഞത്. അത് പിന്നീട് അട്ടക്കുളങ്ങരയിൽ എത്തിയപ്പോൾ ദേഹപരിശോധനയിൽ പിടിച്ചെടുക്കുകയായിരുന്നു. പിന്നീട് അത് നിങ്ങൾക്ക് കൈമാറി. ഒരുപാട് ചർച്ച ചെയ്ത പ്രശ്നം തന്നെയാണ്, പക്ഷേ പിന്നീട് നാടകീയമായി 21 പേജ്, ഈ 21 പേജിൽ ഇരുപുറവും എഴുതിയതായിരുന്നു അന്ന്. അത് പിന്നീട് 4 പേജായി ചുരുങ്ങുകയായിരുന്നു. നിങ്ങളിൽ എത്തിച്ച കത്താണ് നിങ്ങൾ തുടർന്ന് കോടതിയിൽ ഹാജരാക്കാതിരുന്നത്. അതാണ് മുൻ ജയിൽ ഡി ജി പി തന്നെ വെളിപ്പെടുത്തുന്നത്. ശരിയല്ല അത്. ആദ്യ കാര്യം എനിക്ക് പറയാനത് ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ചാൽ, അത് പത്തനംതിട്ടയെ വെച്ച് എനിക്ക് 21 പേജുള്ള ഞാൻ ഡ്രാഫ്റ്റ് തന്നു, അത് ഞാൻ സ്വീകരിച്ചു. അതെല്ലാ തരത്തിൽ തന്നെയാണ്. പക്ഷെ അതിനുശേഷം ഇടയ്ക്ക് നടപടി എന്റെ ഇടയ്ക്ക് ഉണ്ടായി. അതാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഞാൻ പത്തനംതിട്ട ജയിലിൽ പോവുകയും ഈ ഡ്രാഫ്റ്റ് എടുക്കുകയും അത് കോടതി ഫോറമിലാക്കി അയക്കേണ്ടി തന്നെ. അതിന്റെ ഇടയ്ക്ക് പറ്റി എന്ന് പറഞ്ഞാല് ACJM രാജു എന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് നിലപാട് മാറ്റി. അതിന്റെ നിലപാട് മാറ്റിട്ട് പെട്ടെന്ന് ഒരു ഓർഡർ പാസ്സാക്കി, ഇനി ബാലകൃഷ്ണൻ ഇനിയും ഈ ഈ അതായത് സരിത ഇനി കാണാൻ പോകണ്ട, ഷീ ഇസ് ആൻ എഡ്യൂക്കേറ്റഡ് ലേഡി ആൻഡ് ഷീ ഹെർസെൽഫ് ക്യാൻ ഫയൽ എ കംപ്ലൈന്റ്. ആ ഒരു നടപടി ഇടയ്ക്ക് വന്നു. അതിന് അതുകൊണ്ട് ആ കത്ത് എന്റെ കിട്ടിയതിന് ശേഷം അത് എനിക്ക് അത് ഡ്രാഫ്റ്റ് ചെയ്ത് അതൊരു ഫോറമിലാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. വെച്ചാൽ കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം ആ പ്രകാരമാണ് സരിത പിന്നെ വീണ്ടും അട്ടക്കുളങ്ങരിൽ എത്തുകയും സരിത അത് സ്വന്തമായി ഡ്രാഫ്റ്റ് ചെയ്ത് അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് ഡ്രാഫ്റ്റ് ചെയ്ത് അന്നത്താണ് ജയിൽ സൂപ്രണ്ടിന്റെ ത്രൂ
അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ, അതിലൊരു പ്രധാനപ്പെട്ട വിവരം ജയിൽ അഡ്വക്കേറ്റ് ബി രാജേന്ദ്രനിലേക്ക് വരും മുമ്പ് തന്നെ ഫെനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്ന് അദ്ദേഹം പറഞ്ഞത്, ചട്ടങ്ങൾ മറികടന്ന്, ജയിൽ ചട്ടങ്ങൾ മറികടന്ന് അടുത്ത ബന്ധുക്കൾ, അമ്മ, അഭിഭാഷകൻ എന്നതിനപ്പുറം ഒരാളെയും സന്ദർശകരായി അനുവദിക്കരുത് എന്ന് പറഞ്ഞത് നിർദ്ദേശം പോലും അവഗണിച്ചുകൊണ്ട് ഒരാൾ അവിടെ സരിതയെ കാണാൻ വന്നു. കുഞ്ഞമ്മയുടെ മകൻ എന്ന വ്യാജേനയാണ് വന്നത്. പിന്നീടുള്ള അന്വേഷണത്തിൽ അത് അങ്ങനെ ഒരാളായിരുന്നില്ല, ബന്ധുവായിരുന്നില്ല എന്ന് മനസ്സിലായി. ഇയാളുടെ സന്ദർശനത്തിൻ്റെ പിറ്റേന്നാണ് ഇപ്പോൾ ഫെനി തന്നെ പറഞ്ഞ സരിത തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത 4 പേജുള്ള കത്തായി മുൻപ് ഇപ്പോൾ എല്ലാവരും ശരിവെക്കുന്ന 21 പേജിൻ്റെ പരാമർശങ്ങൾ 4 പേജായി ചുരുങ്ങിയത്. അയാളാണ് സരിതയുടെ മനസ്സ് മാറ്റിയത് എന്ന് പറയുന്നത് പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അട്ടക്കുളങ്ങര കേന്ദ്രീകരിച്ച്. അത് പോസിബിൾ ആയിരിക്കും. ഞാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം വെച്ചാൽ, ഞാൻ എനിക്ക് ആ എന്റെ റോൾ അവിടെ റെസ്പോൺഡ് ചെയ്ത ശേഷം എന്റെ റോൾ അവിടെ അവസാനിച്ചു. പിന്നെ ഒരു അമ്മയുടെ ഒരു ബന്ധു എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ഈയിടെ കഴിഞ്ഞ മാസം ചാനലിൽ ഒരു ചർച്ച ഉണ്ടായി, അത് ഗണേഷിന്റെ പി എ പ്രദീപ് അവിടെ വന്നതെന്നുള്ള ഒരു ചിത്രം അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ അത് പ്രദീപ് അവിടെ വന്നതിന് ശേഷമാണ് അത് മാറുന്ന കാര്യം എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. എന്നാൽ ഞാൻ എന്റെ റോൾ അവിടെ അവസാനിച്ച ശേഷം പിന്നീട് അവിടെ അട്ടക്കുളങ്ങരയിൽ എന്ത് നടന്നു, ആരാണ് അവിടെ പോയിട്ട് കണ്ടത് ഒന്നും എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് അറിയാത്തൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് ബി രാജേന്ദ്രൻ, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഈ കേസിൽ കക്ഷിയാണ്. ഏതാണ്ട് മിക്കവാറും വിസ്താരവേളകളിലൊക്കെ താങ്കൾ നേരിട്ട് ഹാജരായിട്ടുള്ള ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കൂടി ഇന്ന് പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യം, സരിത അട്ടക്കുളങ്ങര ജയിലിലുള്ളപ്പോൾ ആയുധങ്ങൾ നിറച്ച ഒരു ജീപ്പ് എത്തി. എന്തിനു വേണ്ടിയാണ് സരിതയെ കാണാൻ ജയിലിലേക്ക് ആയുധങ്ങളുമായി ഒരു ജീപ്പ് എത്തുന്നത് എന്ന ചോദ്യമുണ്ട്. എ ഡി ജി പിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൻ്റെ കാലയളവിലെങ്ങും പുറത്തു കേൾക്കാത്തതാണ്. വളരെ പ്രധാനപ്പെട്ട, സ്ഥിരീകരിക്കാവുന്ന വിധത്തിൽ വിശ്വസനീയമായ ഒരു മുൻ ജയിൽ മേധാവി തന്നെ പറയുന്നത്, ജയിലിലേക്ക് സരിത എത്തിയ ദിവസം ഇങ്ങനെ ഒരു വാഹനം എത്തുന്നു, രേഖകളിൽ എങ്ങും പരാമർശിക്കപ്പെടാതെ പോയ വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഇതിനെ കാണുന്നുണ്ടോ നിങ്ങൾ? ശരത്ത്, സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഓരോ ദിവസവും പിന്നിടുമ്പോൾ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അധികാരവും പണവും ഉപയോഗിച്ച് സോളാർ അഴിമതിയിൽ ഉന്നതരുടെ പങ്ക് മറച്ചുവെക്കാനായി നടത്തിയതിനെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കറക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ജയിൽ ഡി ജി പി തന്നെ പറഞ്ഞത് 41 പേജുള്ള 42 പേജുള്ള കത്ത് തയ്യാറാക്കപ്പെട്ടതും അത് ഫെന്നി ബാലകൃഷ്ണൻ കൈമാറിയതും പത്തനംതിട്ട ജയിലിൽ വെച്ച് തന്നെയാണ്. പക്ഷേ അതിനുശേഷം വളരെ വിസ്മയകരമായ തരത്തിൽ സരിത അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റുകയാണ്. ആ അട്ടക്കുളങ്ങരയിൽ വെച്ച് ഈ സോളാർ തട്ടിപ്പിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ള അട്ടിമറികളുടെ സുപ്രധാനമായ ഒരു ഭാഗം നടക്കുകയാണ്. ഇവിടെ ശ്രീമതി സരിതായസ് നായരുടെ അഭിഭാഷകനായിരുന്ന ശ്രീ ഫെന്നി ബാലകൃഷ്ണന് അവർ കൈമാറിയ കത്ത് അദ്ദേഹം സ്വമേധയാ കോടതിക്ക് കൈമാറേണ്ടതായിരുന്നു. എന്നാൽ അത് വിസ്താരമധ്യേ പുറത്തു വന്നിരിക്കുന്നത് മറ്റൊരാളിലേക്ക് കൈമാറിയെന്നാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ജയിൽ ഡി ജി പിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ, നമ്മുടെ തലസ്ഥാന നഗരിയിൽ സെൻട്രൽ ജയിലിൽ ആൾമാറാട്ടം നടക്കുന്നു, അവിടെ ആയുധധാരികളായി ജീപ്പിൽ ഒരു സംഘം ആൾക്കാർ വരുന്നു, അവരെ പിടിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ല, അതോടൊപ്പം തന്നെ സരിതയുടെ കത്ത് അത് സോളാർ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് മാത്രമല്ല സോളാർ തട്ടിപ്പ് കേസിലും സുപ്രധാനമായ ഒരു തെളിവായിരുന്നു. ആ സുപ്രധാനമായ തെളിവ് നശിക്കപ്പെട്ടതും അതോടൊപ്പം തന്നെ 4 പേരുള്ള കത്തായി മാറ്റപ്പെട്ടതും, അതിൽ ജൂലൈ 27 ജയിൽ സന്ദർശനം നടത്തിയ അന്നത്തെ ജയിൽ ഡി ഐ ജി ആയിരുന്ന ഗോപകുമാർ, അദ്ദേഹത്തിന് സുപ്രധാനമായ പങ്കുണ്ട്, അവിടുത്തെ ജയിൽ സൂപ്രണ്ടിന് പങ്കുണ്ട്. അവിടെയാണ് സി അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, സർവീസിലിരിക്കുന്നവർക്ക് എപ്പോഴും സത്യം തുറന്നു പറയാൻ കഴിയില്ല. ഞാനിപ്പോഴും കരുതുന്നു ഇന്ന് ജയിൽ ഡി ജി പി അദ്ദേഹത്തിന് അറിയാവുന്ന മുഴുവൻ സത്യങ്ങളും കമ്മീഷൻ മുമ്പാകെ പറഞ്ഞിട്ടില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അഡ്വക്കേറ്റ് ബി രാജേന്ദ്രൻ, പത്തനംതിട്ട ജയിലിൽ സുരക്ഷിതത്വമില്ല, സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് ഒരു റിപ്പോർട്ട് അന്ന് ഇന്റലിജൻസ് എ ഡി ജി പി ആയിരുന്ന ടി പി സെൻകുമാറിൻ്റെതായി വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അട്ടക്കുളങ്ങരയിലേക്ക് മാറുന്നു.
തുടർന്നു വന്ന അട്ടകുളങ്ങരയിൽ നടന്ന സംഭവങ്ങളാകെ സ്ഥിരീകരിക്കുന്ന ജയിൽ മുൻ മേധാവിയുടെ തന്നെ വെളിപ്പെടുത്തലുകൾ പരിശോധിച്ചാൽ ആദ്യത്തെ സെൻകുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കരുതലുകൾ നടപടികൾ അട്ടകുളങ്ങരയിൽ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അപ്പോൾ ആസൂത്രിതമായി അട്ടകുളങ്ങരയിലേക്ക് മാറ്റുകയായിരുന്നോ? അങ്ങനെ ഇതിനോടകം ഉയർന്ന ആരോപണത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നതാണോ ഇന്നത്തെ ഈ മൊഴി? പത്തനംതിട്ട ജയിലിൽ നിന്നും അട്ടക്കുളങ്ങരയിലേക്കുള്ള സരിതയുടെ മാറ്റം ബോധപൂർവമാണ്, ആസൂത്രിതമാണ്. അതിൽ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇൻ്റഗ്രിറ്റിയെ സംബന്ധിച്ചൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമെല്ലാം അവരിൽ സ്വാധീനം ചെലുത്തുന്നതാണ്. ആ സ്വാധീനത്തിന് വിധേയമായി ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പലതും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് സെൻകുമാർ അന്ന് നൽകിയ റിപ്പോർട്ട്, സെൻകുമാർ അന്ന് നൽകിയ റിപ്പോർട്ട്, ഇന്ന് സംസ്ഥാനത്തിന്റെ ഡി ജി പി ആയ ശ്രീ സെൻകുമാർ അന്ന് നൽകിയ റിപ്പോർട്ട് സംശയിക്കുന്നുണ്ടോ അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾ? ഇന്ന് മുൻ ജയിൽ മേധാവി തന്നെ അത് പ്രത്യേകം എടുത്ത് മൊഴി നൽകുമ്പോൾ തീർച്ചയായും സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അവിടെ ജയിൽ ഡി ജി പി അടക്കമുള്ളവർ ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ ഇതിൻ്റെ മുന്നറിയിപ്പ് നൽകേണ്ടതായിരുന്നു. അതോടൊപ്പം തന്നെ ജയിൽ രേഖകൾ, സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ ഇതിനകം വന്നു, ജയിൽ രേഖകൾ നിറഞ്ഞ കൃത്രിമത്വത്തിൻ്റെതായിരുന്നു. തീർച്ചയായും അത് കഴിഞ്ഞ ദിവസത്തെ മൊഴിയെടുപ്പിൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഐ ജി ഗോപകുമാർ തന്നെ പലതും കൃത്യമായ മറുപടി ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നതും പ്രത്യേകമാണ്. ശ്രീ പി സി ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി സി ജോർജ്, ഒരു ആദ്യ പ്രതികരണം ചുരുക്കത്തിൽ, ജയിലിൽ സരിതയ്ക്കായി ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് വ്യക്തമാകുന്ന വിധത്തിൽ മുൻ ജയിൽ മേധാവി തന്നെ സോളാർ കമ്മീഷന് മുമ്പാകെ വന്ന് മൊഴി നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പേരില്ല, പക്ഷേ 13 വി ഐ പികളുടെ പേരുകളുള്ള കത്തുണ്ടായിരുന്നു. സരിതയ്ക്ക് നേരെ വധശ്രമത്തിൻ്റെ സാധ്യതകൾ സൂചിപ്പിക്കുന്ന മൊഴി അദ്ദേഹം നൽകിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അട്ടക്കുളങ്ങര ഒരു പ്രധാനപ്പെട്ട അട്ടിമറി കേന്ദ്രമായി എന്ന് കുറെ കൂടി ബലപ്പെടുകയാണോ ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച്? ഞാൻ ഉറപ്പിച്ച് പറയാം, അട്ടക്കുളങ്ങര വനിതാ ജയിൽ എന്ന് പറഞ്ഞ ആ ജയില് സരിതയെ അങ്ങോട്ട് മാറ്റിയത് സരിതയെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീ പി സി ജോർജ്, സെൻകുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പത്തനംതിട്ടയിൽ നിന്ന് അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റുന്നത്. അപ്പോഴോ സെൻകുമാർ ഒരു മാന്യനായ ഉദ്യോഗസ്ഥനാണ്, പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടോ ഉമ്മൻചാണ്ടിക്ക് വിധേയനായിപ്പോയി. ബാക്കിയെല്ലാം 100% കറക്റ്റാ. വളരെ സത്യസന്ധനായി IPS ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും മാന്യനായ ഒരു ഉദ്യോഗസ്ഥനാണ് സെൻകുമാർ. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം ഒരു ഏത് മനുഷ്യനും പറയുന്ന ദൗർബല്യം എന്നതുപോലെ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ദൗർബല്യമാണ് എന്ന സത്യം എനിക്കറിയാം. ഞാനത് ദുഃഖം, ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു IPS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. പക്ഷേ ഈ സരിത കേസ് ഉൾപ്പെടെ ഏത് കേസെടുത്താലും ഉമ്മൻചാണ്ടിക്ക് ഫേവറായ തീരുമാനം അദ്ദേഹം എപ്പോഴും എടുക്കാറുണ്ട്. ഈ കാര്യത്തിലും അദ്ദേഹം ആ തീരുമാനം എടുത്തിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുന്നു. കാരണം ഞാൻ ആ ജയിലിൽ പോകാനിടയായി. കൊല്ലത്തു നിന്നുള്ള എൻ്റെ 10-11 പെൺകുട്ടികൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജാമ്യം കൊടുത്തെങ്കിലും കേസ് വെറുതെ വിടാൻ മത്സരത്തിൽ തയ്യാറായാലും സ്ത്രീകൾ സമരമായിരുന്നു. ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അട്ടക്കുളങ്ങൾ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ജയിൽ സൂപ്രണ്ടും PRO ഇരിപ്പുണ്ട്. PRO നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള പെൺകുട്ടിയാണ്. വളരെ മാന്യമായ പെരുമാറ്റവും സന്തോഷവും ഒക്കെ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടികളെ വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സരിത ഇതിനകത്തുണ്ടെന്ന്. അന്നേരം ഞാൻ അറിഞ്ഞു സരിത ഇതിനകത്തുണ്ടെന്ന്. അപ്പോഴേ ഞാൻ ചോദിച്ചു, അവരോട് ചോദിച്ചപ്പോൾ അവർ ചോദിച്ചു സരിത ഇത്രയും നല്ല സ്ത്രീ ഇല്ലെന്ന് എന്നോട് പറഞ്ഞു. ചോദിച്ച് ഇവരവിടെ ചെന്ന അവിടുത്തെ സൂപ്രണ്ടിനേക്കാൾ കൂടുതൽ അവിടെ ജയിലിൽ കിടക്കുന്ന പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ജയിൽ തടവുകാരുടെയും എല്ലാ ക്ഷേമ ഐശ്വര്യം നോക്കുന്ന സ്ത്രീ ഇവരാ എന്ന് മാത്രം ഒരു സൂപ്രണ്ടിന്റെ പോസ്റ്റിലാണ് അവര്. തീർച്ചയായും അത് തന്നെ ഇന്ന് ഈ മൊഴിയിൽ പ്രകടമായിട്ടുണ്ട്. സരിതയ്ക്ക് വേണ്ടി ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് തന്നെയാണ് മുൻ ജയിൽ മേധാവി തന്നെ മൊഴി നൽകിയിട്ടുള്ളത്. ഏതായാലും ശ്രീ പി സി ജോർജ്, താങ്കളുടെ കൂടുതൽ അഭിപ്രായം ഇക്കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. ചർച്ചയിലേക്ക് വേഗം മടങ്ങിവരാം. സോളാർ കമ്മീഷനിലെ മുൻ ജയിൽ മേധാവി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിൻ്റെ മൊഴി നൽകുന്ന സൂചന എന്താണ്? സോളാറിൽ അട്ടിമറി അരങ്ങേറിയത് അട്ടക്കുളങ്ങരയിലോ? പ്രേക്ഷകരോടുള്ള ന്യൂസ് അവർ ഓപ്പൺ ഫോറത്തിൻ്റെ ഭാഗമായ ചോദ്യം അതായിരുന്നു. പ്രേക്ഷകരുടെ ഈ ഘട്ടത്തിലെ പ്രതികരണം കൂടി നോക്കാം. അട്ടക്കുളങ്ങരയിലാണ് അത്തരമൊരു അട്ടിമറി സോളാർ കേസിൽ, തട്ടിപ്പ് കേസുകൾ അരങ്ങേറിയത് എന്ന് വിശ്വസിക്കുന്ന പ്രതികരണം. 85% പ്രേക്ഷകർ അതെ എന്ന് പ്രതികരിക്കുന്നു. അങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്ന 15% പ്രേക്ഷകരുടെ പ്രതികരണവുമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട മൊഴിയാണ്, അമ്പരപ്പിക്കുന്ന മൊഴിയാണ്
മുൻ ജയിൽ മേധാവി സോളാർ കമ്മീഷന് മുമ്പാകെ ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ളത്. ജനങ്ങളുടെ പ്രതികരണം നേരിട്ട് എന്താണെന്ന് കൂടി നോക്കാം. ചർച്ചയിലേക്ക് പോകുമ്പോൾ അത് ഏപ്പിഴ ആരാന്ന് ആര് കണ്ടുപിടിക്കണം? ജനങ്ങൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കണം? ആരാ കണ്ടുപിടിക്കണ്ട? ആരോടാണ് ഈ ചോദ്യം ചോദിക്കണം? ഒരു പേപ്പർ കൂടി പത്രക്കാരുടെ ഒരു അട്ടിമറിയാണ്, അവരായിട്ട് എഴുതിക്കൊണ്ട് പെരുപ്പിച്ച് പെരുപ്പിച്ച് കൊണ്ടുതന്നെയാണ്. അല്ലാണ്ട് മന്ത്രിമാരൊന്നും ഇതിൽ ഇല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഉമ്മൻചാണ്ടി വിടും, ആ വിടും മോനെ. മുഖ്യമന്ത്രിന്റെ അഭിപ്രായം അയാളത്രയും പ്രായമുള്ള ആൾ അങ്ങനെയൊക്കെ പോയെന്ന് പറഞ്ഞാൽ നമ്മൾ സംഭവിക്കാൻ പറ്റില്ല, നമ്മൾ വിശ്വസിക്കാൻ ആളല്ല. പിന്നെ പൊതുജനം പല വിധമല്ല, എല്ലാം പറയും. സരിതയുടെ കാര്യത്തിൽ നിന്നും ഇടപെടാതിരിക്കുന്നതല്ലേ? പേര് പറഞ്ഞത് പിന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, പല പല പേരുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നടപടി ശരിയല്ല. മുഖ്യമന്ത്രിനെ ഒഴിവാക്കിയത് അല്ല, മുഖ്യമന്ത്രിയുടെ പേരുണ്ട്. കാരണം ചിലപ്പോൾ പണത്തിന്റെ സ്വാധീനത്തിൽ അത് പോയതായിരിക്കാം. പിന്നെ അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണല്ല, കേസ് വളച്ചൊടിക്കാനും അവർക്ക് അനുകൂലമാക്കാനും അവരെ മന്ത്രിസഭക്ക് കഴിയും. മുഖ്യമന്ത്രി പേരില്ലാന്ന് പറഞ്ഞാൽ അതിൽ മുഖ്യമന്ത്രി ഇല്ലാണ്ടുള്ള പേരില്ലാത്തത് ഉണ്ടെങ്കിൽ പിന്നെ പേര് അങ്ങോട്ട് പെടുവല്ല. കെ പി എന്ന് പറയുമ്പോൾ അല്ല, ഇത് നമ്മളെ കുറേ വർഷങ്ങളായിട്ട് പറ്റിക്കണമല്ലേ. നാട്ടുകാരെ നമ്മളെല്ലാം ഇത് വിശ്വസിച്ച് ഇത് മനസ്സിലാക്കിയത് കുറേ നാളുകളായി. ഇപ്പോൾ ഒരു ദുരൂഹതയാണ് മൊത്തം. കൂടെയുള്ള ആൾക്കാർ കമ്മീഷൻ മേടിച്ചിട്ടുണ്ടാവും, അത് മുഖ്യമന്ത്രിയുടെ പേരും പറഞ്ഞ് മറ്റുള്ളവർ മേടിക്കാനുള്ള മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി അതിന് തൊലിയില്ല, പുള്ളിക്ക് അതിന് നേരമില്ല. എല്ലാവരും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇതിന് നേരിട്ട് അന്വേഷണം നടത്തി തെളിയിക്കാം. അല്ല, എനിക്ക് വീണ്ടും ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് ബി രാജേന്ദ്രൻ, മുഖ്യമന്ത്രിയുടെ പേരില്ലാത്ത 13 VVIP കളുടെ പേരുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരുള്ള കത്താണ് എന്നാണ് ഇതേ അലക്സാണ്ടർ ജേക്കബ് ഇന്ന് മൊഴി നൽകിയിട്ടുള്ളത്. നിങ്ങളുടെ തന്നെ അഭിഭാഷകന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ പേരില്ല എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. മറ്റൊന്ന്, സെൻകുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അട്ടക്കുളങ്ങരയിലേക്ക് സരിതയെ മാറ്റുന്നു. അവിടെ വേണ്ട സുരക്ഷ ഒരുക്കേണ്ടത് ഈ ജയിൽ വകുപ്പിന്റെയും ജയിൽ മേധാവിയുടെയും ഉത്തരവാദിത്തമല്ലേ? തന്റെ പോലും നിർദ്ദേശം മറികടന്നാണ് അവിടെ സരിതയ്ക്ക് വേണ്ടി ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചതെന്ന് ഈ മൊഴി നൽകിയ ജയിൽ DGP യഥാർത്ഥത്തിൽ കർക്കശമായ നിലപാടുകൾ അന്ന് സ്വീകരിച്ചോ ഉത്തരവാദിത്തം പാലിച്ചോ എന്നൊരു ചോദ്യം അപ്പോഴും ബാക്കിയല്ലേ? ശരത്ത്, ആദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പ്രേക്ഷകരുടെ അഭിപ്രായം തന്നെ കാണിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന രണ്ടു നീതിയെക്കുറിച്ചാണ്. പാവപ്പെട്ടവനും പണക്കാരനും രണ്ടു നീതിയാണ്, അധികാരമുള്ളവനും അധികാരമില്ലാത്തവർക്കും രണ്ടു നീതിയാണ്. ഇവിടെ സരിതയ്ക്ക് നമ്മുടെ കേരളത്തിലെ കോടതികളിലും നമ്മുടെ കേരളത്തിലെ ജയിലുകളിലും നമ്മുടെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കസ്റ്റഡിയിലും കിട്ടിയ സുരക്ഷ അമ്പരപ്പിക്കുന്നതാണ്. ഒരു സ്റ്റാർ ഹോട്ടലിലെ സൗകര്യം